ശില്പ നിർമ്മാണത്തിൽ ഒരു പുതിയ മാധ്യമം തിരഞ്ഞെടുത്ത് സമൂഹത്തിൽ അനുദിനം നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളോട് ആനുകൂലികമായി സംവദിക്കുന്ന കുറെ മരപ്പൊടി ശില്പങ്ങളുമായി ഒരു സാമൂഹിക ബോധവൽക്കരണ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് ചെറുപുഴ കമ്പല്ലൂർ പേരളം സ്വദേശി സന്തോഷ് മാനസം. മരപ്പൊടിയും പശയും ഉപയോഗിച്ച് പ്ലൈവുഡിൽ ശില്പങ്ങൾ നിർമ്മിച്ച് ഗോൾഡൻ ഫിനിഷിംഗ് ചെയ്താണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഓരോ കലാകാരനും അവന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നതിനുള്ള മാർഗം അവന്റെ കഴിവുകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന സന്തോഷ് മാനസം ഇപ്പോൾ 20 മരപ്പൊടി ശില്പങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. എന്റെ ഊഞ്ഞാൽ, ഗാന്ധി, ചോമന്റെ തുടി, അമ്മയും കുഞ്ഞും, അധിനിവേശം, മരം തുടങ്ങി മനുഷ്യന്റെ പ്രകൃതി ചൂഷണങ്ങൾക്കും സാമൂഹിക അസമത്വങ്ങൾക്കും നേരെയുള്ള ചില ഓർമ്മപ്പെടുത്തലുകളായി ഈ ശില്പങ്ങളെ കാണാം. തന്റെ മണ്ണും മനസ്സും ഊഞ്ഞാലും സ്വപ്നങ്ങളുമെല്ലാം യന്ത്രകൈകൾ കോരിക്കൊണ്ടുപോകുന്ന എന്റെ ഊഞ്ഞാൽ എന്ന ചിത്രം ഏറെ ശ്രദ്ധേയമാണ്. ചെറുപുഴ JMUP സ്കൂളിൽ നിർമ്മിച്ച വാത്മീകി ശില്പം, വയക്കർ സ്കൂളിൽ നിർമ്മിച്ച മരമുത്തശ്ശി എന്നിവ സന്തോഷ് മാനസത്തിന്റെ സിമന്റ് ശില്പങ്ങളാണ്. ഇദ്ദേഹം ചെറുപുഴയിലെ ഒരു വീഡിയോഗ്രാഫർ കൂടിയാണ്. ഫ്ലൈവുഡിൽ മരപ്പൊടി പശു ഉപയോഗിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. അത് തുടങ്ങിയ ശേഷം ഗോൾഡൻ ഫിനിഷ് ചെയ്യുന്നു. ഈ ശില്പങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലേക്ക് ചില ചോദ്യങ്ങൾ ഉയർത്തുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ലോകത്തെ മാറ്റിമറിക്കാനൊന്നും എന്റെ ശില്പങ്ങൾക്ക് സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മുടെ മണ്ണും മരങ്ങളും അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ വായുവിനെയും വെള്ളത്തെയും മലിനമാക്കുകയും ചെയ്യുന്ന പുതിയ സമൂഹത്തിനോട് പുതിയ സമൂഹത്തിലേക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണ് എന്റെ ശില്പങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചോമന്റെ തുടി, ഗാന്ധി തുടങ്ങിയ ശില്പങ്ങൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട നമ്മുടെ സമൂഹത്തിന്റെ ചില ധീര രോദനങ്ങൾ ആണ് അതിലൂടെ ഞാൻ ചിത്രീകരിച്ചിട്ടുള്ളത്. സിമെന്റിലും മരപ്പൊടിയിലുമാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് എന്നെ ഈ വഴിയിലേക്ക് തിരിച്ചു കൈയോടിച്ചുയർത്തിയത് എന്റെ ഗുരുവായ സുരേന്ദ്രൻ കൂക്കാനമാണ്.